രാമായണവും മഹാഭാരതവും ശിവപുരാണവും പറഞ്ഞ് അബുദാബിയിലെ ക്ഷേത്രം. ക്ഷേത്രത്തിലെ ഓരോ ചുവരുകളിലും കൊത്തിവെച്ചിരിക്കുന്നത് ഭാരതത്തിന്റെ സമ്പന്നമായ ചരിത്രവും സംസ്കാരവുമാണ്. ക്ഷേത്രത്തിന്റെ ചുവരിൽ ആലേഖനം ചെയ്തിരിക്കുന്ന ശ്രീരാമന്റെ അയോധ്യയിലേക്കുള്ള മടങ്ങിവരവ് ഒരു രാജകീയ കാഴ്ചയാണ്. ഭക്തർക്കായി സമർപ്പിക്കാൻ ഒരുങ്ങുന്ന അബുദാബിയിലെ ക്ഷേത്രത്തിന്റെ ചുവരുകളിലെ കൈകൊണ്ട് കൊത്തിയെടുത്ത ശില്പങ്ങൾ ഭാരതത്തിന്റെ സമ്പന്നമായ ചരിത്രത്തെയും സംസ്കാരത്തെയും പ്രതിഫലിപ്പിക്കുകയാണ്. ശ്രീരാമനെ സീതയെ പ്രതിഷ്ഠിച്ച സ്ഥലത്ത് രാമായണത്തിലെ പ്രസക്ത ഭാഗങ്ങളും ശിവപാർവതി പ്രതിഷ്ഠാ സ്ഥലത്ത് ശിവപുരാണത്തിലെ പ്രസക്ത ഭാഗങ്ങളും കൊത്തിവെച്ചിട്ടുണ്ട്. മഹാഭാരതവും ഭഗവാൻ സ്വാമിനാരായണ ചരിതവും ഭഗവത്ഗീതയുമെല്ലാം കല്ലുകളിൽ കൊത്തിവെച്ചിരിക്കുന്നു. രാമായണ കഥകളാൽ സമ്പന്നമാണ് അബുദാബിയിലെ ക്ഷേത്രം. ഇവിടുത്തെ ചുമര് രാമായണ കഥ മുഴുവനായി ആലേഖനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. വാൽമീകി രാമായണം രചിക്കുന്നത് മുതലുള്ള ചരിത്രം ക്ഷേത്രത്തിന്റെ ചുവരുകളെ അതിമനോഹരമാക്കുകയാണ്. ശ്രീരാമന്റെ കാനനവാസവും അയോധ്യയിലേക്കുള്ള മടങ്ങിവരവും കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ്. As you see, there is a, this is Ram Bhagwan Shikhar. Here the Ram Bhagwan would be there. So here you can see that the Valmiki Rishi, when he was writing Ramayana, so he can see the carving, the start from the how the Ramayana started, you know. From here you can see the Ayodhya. So in Ayodhya there is a big palace to the small hut, everything is carved. You can see, like, you know, small thing, the trees, the river, everything you can see here. Once the Ayodhya is finished, you can see there the how in the, like, you know, the Sitaji, the Janki, her birth was from the ground, like, so that is shown there. Then you go further, the Ram Bhagwan's birth, so Ram and Sita together, their Swayamvar, when they got married, you know, so again that is shown there. Further you go, how the, like, you know, they go for the in the exile, you know, so that is also shown there. So you can see the whole of the Ramayana story here. രാജസ്ഥാൻ, ഗുജറാത്ത് എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള 2000-ലധികം കരകൗശല തൊഴിലാളികളുടെ വർഷങ്ങൾ നീണ്ട അധ്വാനമാണ് ഓരോ മാർബിൾ തൂണുകളിലും കാണാനാകുന്നത്. മയിലുകൾ, ആനകൾ, കുതിരകൾ, ഒട്ടകങ്ങൾ, കലാകാരന്മാർ തുടങ്ങിയ വിശിഷ്ട ശില്പങ്ങളും കാണാം. പുരാതന ആരാധനാലയങ്ങളിൽ എന്ന പോലെ ഇരുമ്പോ സ്റ്റീലോ നിർമ്മാണ ഘട്ടങ്ങളിൽ എവിടെയും ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളതും ശ്രദ്ധേയം. On one end you have a mandir which is made out of stone, reviving 10,000 years of art, culture and values, built without steel, and on the other end absolute latest scientific technology has been used. Adu mathramalla Arab Mesopotamia samskarathile ulpadeyulla vishwasa samhithagal kotti vechu vasudeva kudumbagam ennathu anarthamaakkiyana Abudabiyile kshetram. February 14 kshetrathinte udghadanam പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർവഹിക്കും. രഞ്ജിത് പുലാശ്ശേരിക്കൊപ്പം ഷിൻ സെബാസ്റ്റ്യൻ, ജനം, ദുബായ്.